ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വീണ്ടും ഒരു ക്രിസ്മസ് കാലം വരവായി. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശം വിളിച്ചറിയിക്കുന്ന ക്രിസ്മസ് പപ്പായയും ക്രിസ്മസ് ഗാനങ്ങളും ക്രിസ്മസ് കരോളും പാതിര കുർബാനയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ക്രിസ്മസ് കാലം. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവിനെ നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ ഹൃദയങ്ങളിലേക്കും വരവേൽക്കുന്ന പുണ്യദിനങ്ങൾ. ഈ അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വരാനിരിക്കുന്ന ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. ഉണ്ണിയേശു ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ ജനിച്ച ആ രാത്രിയിൽ പൊന്നും മീറയും കുന്തിരിക്കവുമായി പൂജരാജാക്കന്മാർ യാത്ര പുറപ്പെട്ടു. ആ യാത്രയിൽ അവർക്ക് വഴികാട്ടിയായിരുന്നത് ഒരു നക്ഷത്രമാണ്. നമുക്കും ഈ ക്രിസ്മസിന് ഒരു തീരുമാനമെടുക്കാം. മറ്റുള്ളവർക്ക് നന്മയിലേക്കുള്ള വഴികാട്ടിയാകുന്ന ഒരു നക്ഷത്രമായി ഞാൻ മാറുമെന്ന്. രാജാതിരാജനായ ഉണ്ണിയേശു പിറന്നത് മഹാസൗദങ്ങളിലോ മാളികകളിലോ ഒന്നുമല്ല, നമ്മുടെയൊക്കെ വീടുകളിൽ നിർമ്മിക്കുന്ന പുൽക്കൂടിൻ്റെ അത്ര പോലും ഭംഗിയില്ലാതിരുന്ന ഒരു കാലിത്തൊഴുത്തിലാണ്. ഇതിലൂടെ ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്: നാം എളിമയുള്ളവരായിരിക്കുക. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്ന് സമാധാനം ഉണ്ടായിരിക്കുക എന്നത്. എങ്ങനെ ഈ സമാധാനം കാത്തുസൂക്ഷിക്കാമെന്ന് ക്രിസ്മസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഉണ്ണിയേശു ജനിച്ച ആ സമയത്ത് മലാഹമാർ പാടി: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നമ്മളെന്ന് നല്ല മനസ്സുള്ളവരായിരിക്കുക, സമാധാനം നമ്മുടെ കൂടെ വന്നുകൊള്ളും. ഡിസംബർ 25 മാത്രമല്ല, എല്ലാ ദിവസങ്ങളും നന്മയും എളിമയും സമാധാനവുമൊക്കെയുള്ള ക്രിസ്മസ് ദിനങ്ങളായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.